ഹൈഡിയേഴ്സ്, ഇന്ന് നമ്മൾ ചെറുപയറും പശുവിൻ പാലും കൊണ്ട് നല്ല ടേസ്റ്റി ആയിട്ടുള്ളൊരു പായസമാണ് ഇട്ട് ഉണ്ടാക്കുന്നത്. നമുക്ക് എങ്ങനെയാണ് ഇത് ഉണ്ടാക്കുന്നത് എന്നുള്ളത് നോക്കാം. അപ്പോൾ ഞാനിവിടെ അരക്കപ്പ് ചെറുപയറ് എടുത്തിട്ടുണ്ട്. ഓണക്കിറ്റിൽ നമുക്ക് എല്ലാവർക്കും ചെറുപയർ ഒരുപാട് കിട്ടിയിട്ടുണ്ടല്ലോ. അത് വെച്ചിട്ട് മക്കളൊക്കെ സ്കൂളിട്ട് വരുമ്പോഴേക്കും ഇതുപോലൊരു പായസം ഉണ്ടാക്കി കൊടുത്ത് നോക്കും കേട്ടോ. അപ്പോൾ ഞാനിവിടെ അരക്കപ്പ് ചെറുപയറാണ് കേട്ടോ എടുത്തിട്ടുള്ളത്. അപ്പോൾ ഇത് കുറച്ച് സമയം കുതിർത്തെടുക്കുക. കുതിർത്തെടുക്കുകയാണെങ്കിൽ പെട്ടെന്ന് നമുക്കിത് വെന്ത് കിട്ടും. അപ്പോൾ കുറഞ്ഞതൊരു 4 മണിക്കൂറെങ്കിലും കുതിർക്കാനായിട്ട് വെക്കുക കേട്ടോ. അപ്പോൾ ഞാനിവിടെ ഒരു 4 മണിക്കൂർ ഇത് കുതിർത്തെടുത്തിട്ടുണ്ട്. എന്നിട്ട് നല്ല പോലെ കഴുകി ഊറ്റിയെടുത്തിട്ട് പ്രഷർ കുക്കറിലേക്ക് ചേർക്കുകയാണ് കേട്ടോ. എന്നിട്ടൊരു 2 വിസിൽ അടുപ്പിച്ചെടുത്താൽ മതി. ഞാനിതിലേക്ക് 1.5 കപ്പ് വെള്ളം കൂടെ ചേർത്തിട്ട് ഹൈ ഫ്ലെയിമിൽ 2 വിസിൽ അടുപ്പിച്ചെടുക്കുകയാണ് കേട്ടോ. അപ്പോഴേക്കും ചെറുപയർ നല്ലപോലെ വെന്ത് കിട്ടും. കാരണം നമ്മളിത് കുതിർത്തെടുത്തതായതുകൊണ്ട്. ഇനിയിപ്പോൾ കുതിർത്തിട്ടില്ലെങ്കിലും കുഴപ്പമൊന്നുമില്ല. ഒരു 4 വിസിൽ അടിച്ചിട്ട് ഒരു 10 മിനിറ്റ് ലോ ഫ്ലെയിമിൽ വെച്ച് കൊടുത്താൽ മതി. അപ്പോഴേക്കും വെന്ത് കിട്ടിക്കോളൂ കേട്ടോ. അപ്പോൾ ഇതാ നമ്മുടെ ചെറുപയർ നല്ലപോലെ വെന്ത് വന്നിട്ടുണ്ട്. അപ്പോൾ ഇതിൽ കുറച്ച് വെള്ളം അധികം ഉണ്ട് കേട്ടോ. അപ്പോൾ അതൊന്ന് വറ്റിച്ചെടുക്കുകയാണ്. കാരണം നമുക്കിനി ഇതിലേക്ക് ശർക്കരപ്പാനിയും പാലൊക്കെ ചേർക്കാനുള്ളതാണ്. അപ്പോൾ വെള്ളം അധികമായി പോവും. പിന്നെ ഇതിലേക്ക് മധുരത്തിന് വേണ്ടിയിട്ട് ശർക്കരയാണ് എടുക്കുന്നത്. 4 പീസ് ശർക്കരയിലേക്ക് 1/2 കപ്പ് വെള്ളം ചേർത്തൊന്ന് മെൽറ്റ് ചെയ്ത് അരിച്ചെടുത്ത് ചെറുപയറിലേക്ക് ചേർത്ത് കൊടുക്കുകയാണ് കേട്ടോ. ശർക്കര എപ്പോഴും പാനിയാക്കിയിട്ട് ചേർക്കുന്നതാണ് നല്ലത്. എന്നാലേ അതിലുള്ള അഴുക്കൊക്കെ നമുക്ക് കളയാൻ പറ്റുള്ളൂ. അപ്പോൾ ഇതാ ചെറുപയറിലെ വെള്ളമൊക്കെ വറ്റി നല്ലപോലെ ഉടഞ്ഞ് വന്നിട്ടുണ്ട്. ചെറുപയർ വെന്തതിന് ശേഷം വേണം കേട്ടോ ശർക്കരപ്പാനി ചേർക്കാൻ. കാരണം ശർക്കരപ്പാനി ചേർത്ത് കഴിഞ്ഞാൽ പിന്നീട് ചെറുപയർ വേവില്ല. അപ്പോൾ നമ്മുടെ പായസത്തിൻ്റെ ആ ഒരു പരുവത്തിൽ ചെറുപയർ നല്ലപോലെ വേവിച്ച് ഉടച്ചെടുത്തതിന് ശേഷം വേണം ശർക്കരപ്പാനി ചേർത്ത് കൊടുക്കാൻ. അപ്പോൾ ഇതാ ഇതിലേക്ക് ശർക്കരപ്പാനി ചേർത്തിട്ടുണ്ട്. ഇനി ഇത് 1-5 മിനിറ്റ് നേരം ലോ ഫ്ലെയിമിലേക്ക് മാറ്റിയിട്ടൊന്ന് തിളപ്പിച്ചെടുക്കണം. ആ ഒരു ചെറുപയറിൽ ശർക്കരയുടെ ആ ഒരു മധുരം നല്ലപോലെ പിടിച്ചു കിട്ടാൻ വേണ്ടിയിട്ടാണ് കേട്ടോ. അപ്പോൾ ഇതാ കുറച്ച് സമയം മൂടി വെച്ച് നല്ലപോലെ ഇത് രണ്ടും തിളപ്പിച്ചെടുത്തിട്ടുണ്ട്. ഇനി നമുക്കിതിലേക്ക് പാല് ചേർത്ത് കൊടുക്കാം. ഞാനിവിടെ 1/2 ലിറ്റർ അതായത് 2 കപ്പ് പശുവിൻ പാലാണ് കേട്ടോ എടുത്തിട്ടുള്ളത്. ഇതിലേക്ക് നല്ലൊരു ഫ്ലേവറിന് വേണ്ടിയിട്ട് 2-3 ഏലക്ക പൊട്ടിച്ചിട്ട് കൊടുക്കുന്നുണ്ട്. നമുക്കിത് നല്ലപോലെ ഒന്ന് ഇളക്കി കൊടുക്കാം. ഇനി ഇതിലേക്ക് കുറച്ച് ചുക്കുപൊടി ചേർക്കുന്നുണ്ട് കേട്ടോ. 1/2 ടീസ്പൂൺ ചുക്കുപൊടിയാണ്, അതായത് നമ്മുടെ ഉണങ്ങിയ ഇഞ്ചി പൊടിച്ചത്. ഇതുപോലെ പൊടിയായിട്ട് പുറത്തുനിന്ന് വാങ്ങിക്കാൻ കിട്ടും. അല്ലെങ്കിൽ നമ്മുടെ അടുത്ത് ചുക്ക് ഉണ്ടാവില്ലേ, അത് പൊടിച്ചിട്ട് അതിൻ്റെ ആ ഒരു ഫ്ലേവർ ഇഷ്ടമുണ്ടെങ്കിൽ ചേർത്താൽ മതി കേട്ടോ. ഇനി ചെറുതായിട്ട് തിള വരുന്ന സമയത്ത് ഫ്ലെയിം ഓഫ് ചെയ്ത് കൊടുക്കുക. ഒരുപാട് അങ്ങോട്ട് തിളക്കണ്ട കേട്ടോ. ഇനി ഇതിലേക്ക് കുറച്ച് അണ്ടിപ്പരിപ്പും മുന്തിരിയും തേങ്ങാക്കൊത്തും ഒന്ന് വറുത്തിടുന്നുണ്ട്. അതിന് വേണ്ടിയിട്ട് കുറച്ച് നെയ്യ് ചൂടാക്കി എടുത്തിട്ട് അതിലേക്ക് ആവശ്യത്തിനുള്ള തേങ്ങാക്കൊത്ത് ചേർത്ത് കൊടുക്കാം. തേങ്ങാക്കൊത്ത് ഒന്ന് മൂത്ത് കളറ് മാറി വരുന്ന സമയത്ത് ഇതിലേക്ക് അണ്ടിപ്പരിപ്പ് ചേർക്കാം. ഇതൊക്കെ നമ്മുടെ ഇഷ്ടത്തിനനുസരിച്ചിട്ട് ചേർക്കാം കേട്ടോ. ക്വാണ്ടിറ്റിയൊക്കെ നമ്മുടെ ഇഷ്ടമാണ്, എത്രത്തോളം വേണമെന്നുള്ളത്. ക്യാഷ് നട്ട്സ് ഒന്ന് കളറ് മാറി വരുമ്പോൾ കിസ്മിസും കൂടെ ചേർത്ത് എല്ലാം കൂടെ നമുക്ക് പായസത്തിലേക്ക് ഒഴിച്ചു കൊടുക്കാം. അപ്പോൾ ഇത്രയേ ഉള്ളൂ നമ്മുടെ ഈ ഒരു ചെറുപയർ പായസം ഇവിടെ റെഡി ആയിട്ടുണ്ട്. നല്ല ടേസ്റ്റി ആയിട്ടുള്ളൊരു പായസമാണ് കേട്ടോ. അപ്പോൾ ട്രൈ ചെയ്ത് നോക്കുക, നിങ്ങൾക്ക് ഇഷ്ടമാവും.